अप्पा अम्मा किधर किधर जा रहा है? घर में जाओ, घर में जाओ, ओए घर में जाओ। നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ കണ്ണൂരിലുള്ള സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ എത്തിക്കാൻ പറ്റുന്നത്. ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എക്സ് വൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ബൈപ്പാസിലാണ്. സുഹൃത്തുക്കളെ, കണ്ണൂർ ബൈപ്പാസിൽ പിയർ ക്യാപ്പിന് മുകളിൽ ഗർഡറൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഏറ്റവും വലിയ പാലം ഉണ്ടല്ലോ, മൊത്തം 5 വലിയ പാലങ്ങളാണ് കണ്ണൂർ ബൈപ്പാസിലുള്ളത്. അതിൽ ഏറ്റവും വലിയ പാലത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെ മുകളിലാണ് ഗർഡറൊക്കെ വെക്കാൻ തുടങ്ങിയിട്ട്. ഈ ബൈപ്പാസ് തുടങ്ങുന്ന കീത്തള്ളി, കീത്തള്ളിയിൽ നിന്നാണ് ബൈപ്പാസ് ആരംഭിക്കുന്നത്. കീത്തള്ളി മുതൽ പാപ്പനശ്ശേരി വരെയാണ് കണ്ണൂർ ബൈപ്പാസ്. അപ്പോൾ ഈ ഒരു കീത്തള്ളി ഭാഗത്ത് ചെറിയൊരു വയഡക്റ്റ് വരുന്നുണ്ട്. 112 ഗർഡറുകളാണ് ഈ ഒരു വയഡക്റ്റ് ഉള്ളത്. വയഡക്റ്റിൻ്റെ പണികളൊക്കെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ച ഭാഗത്ത് പിയറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 5 മാസം മുമ്പായിരുന്നു ഇവിടെ ഈ ഒരു കമ്പിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഈ ഒരു ഭാഗത്ത് ഗർഡറിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇവർക്ക് ഗർഡർ ഉണ്ടാക്കി വെക്കാനുള്ള സൗകര്യങ്ങളും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗർഡർ ഉണ്ടാക്കി അതിന് മുകളിൽ കയറ്റി വെച്ചാലേ അടുത്ത ഗർഡർ ഉണ്ടാക്കാൻ പറ്റൂ. കാരണം സാധാരണ നമ്മൾ കണ്ടതുപോലത്തെ ഗർഡർ അല്ല ഇവിടെ. 3 മീറ്ററിനോടടുത്ത് ഉയരമുണ്ട് ഗർഡർ, 100 ടണ്ണോളം വെയിറ്റുമുണ്ട്. അപ്പോൾ മഴയത്തും പണി തടസ്സം കൂടാതെ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ് കെട്ടുന്നത്. അല്ലാതെ വേറൊന്നുമല്ല, ഇതിന് മുകളിൽ നിന്ന് ഷീറ്റ് ഇടാനുണ്ട്. അപ്പോൾ 2.5 മീറ്ററിൽ കൂടുതലാണ് ഈ ഒരു ഗർഡറിൻ്റെ ഉയരം. ഏകദേശം 100 ടണ്ണിനോടടുത്ത് വെയിറ്റുണ്ട് കേട്ടോ. വലിയ ഗർഡറുകളാണ് ഇവിടെ വെക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ചെറിയൊരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓവർപാസ് വരുമെന്ന് തോന്നുന്നു. എന്തായാലും മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഓവർപാസുകളും അണ്ടർപാസുകളും പാലങ്ങളും കൾവേർട്ടുകളും വയഡക്റ്റുകളൊക്കെ ഒരുപാടുണ്ട് ഈ ഒരു ബൈപ്പാസിൽ. കീത്തള്ളി മുതൽ പാപ്പനശ്ശേരി വരെയാണ് ബൈപ്പാസ്. ഓ എന്താ സുഖമല്ലേ, നല്ല സുഖമായിട്ട് ഫോൺ വിളിക്കട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഒരു റോഡ് തന്നെയാണ്, ചെറിയ റോഡല്ല, നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഓവർപാസ് വേണ്ടി വരും. ഇവിടുന്ന് അടിയിലോട്ട് നോക്കിയപ്പോൾ പിന്നെ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും നടന്നിട്ടില്ല. പ്രീകാസ്റ്റിംഗ് ഏരിയയാണ്, ആറി വാൾ അതേപോലെ ക്രാഷ് ബാരിയറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഒരുപാട് ആറി വാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് മണ്ണിട്ട് ഇറത്തേണ്ടതുണ്ട്. അപ്പോൾ കണ്ണൂർ ബൈപ്പാസിൽ ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് കേട്ടോ. ഔദ്യോഗികമായിട്ട് ബൈപ്പാസ് പാപ്പനശ്ശേരി മുതൽ എടക്കാട് വരെ കേട്ടോ. കീത്തള്ളിയിൽ നിന്നാണ് ഹൈവേ മിൽ നിന്ന് ഈ ഒരു വയഡക്റ്റോട് കൂടിയിട്ട് ബൈപ്പാസ് ആരംഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ട് നാഷണൽ ഹൈവേൻ്റെ കണക്കിൽ എടക്കാട് വരെയാണ് ബൈപ്പാസ്. പിന്നെ നല്ല ചളിയാട്ടോ, നല്ല ചളിയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓഫ് റോഡ് വൈബ് തന്നെയാണ് ഇനി ആസ്വദിക്കാൻ പോകുന്നത്. ഇത്രയേറെ കഷ്ടപ്പാടുണ്ട് ഒരു വീഡിയോ എടുക്കാൻ പോകുന്നതിന് പിന്നിലൊക്കെ. അപ്പോൾ ഈ ഒരു ചളിയിലൊക്കെ വീഴാതെ നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിക്കുന്നതിന് ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരാളൊരു ലൈക്ക് അടിച്ചാൽ മതി. ഇവിടെ പിയർ ക്യാപ്പിൻ്റെ പണികൾ ഒരുപാട് നാളായി കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതേപോലെ ഒരുപാട് PWD റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും അണ്ടർപാസ് ഓവർപാസൊക്കെ ഉണ്ട്. കോൺക്രീറ്റിന് നനവേ ഏതായാലും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയുമുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഗർഡർ ഉടനെ തന്നെ വെക്കുന്നതായിരിക്കും കേട്ടോ. ഗർഡറുകൾ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു അണ്ടർപാസിനടുത്ത് മാത്രമാണ് എല്ലാ ഗർഡറുകളുടെയും പണി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണുട്ടി ഉയർത്താനുള്ളതാണ് ജിയോ ഷീറ്റ്, ജിയോ സിന്തറ്റിക് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മണ്ണുട്ടി ഉയർത്തിയിട്ടുള്ളത്. കാസർഗോഡ് നിന്ന് കണ്ണൂർ ടൗണിലൂടെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ സഞ്ചരിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലങ്ങളിൽ പെട്ടതാണ് കണ്ണൂർ. കാരണം കണ്ണൂർ ടൗണിലൂടെയാണ് ബസ്, കണ്ടെയ്നർ ലോറി, ടാങ്കർ ലോറി, വലിയ വലിയ ലോറികളെല്ലാം കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം ഇതിലൂടെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ആശിച്ചിട്ടുണ്ടാവും. ഏതായാലും കണ്ണൂർ ബൈപ്പാസ് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ ഒരു കണ്ണൂർ ബൈപ്പാസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് 2025 തീരുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. സോയിൽ നെയിലിംഗിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ സോയിൽ നെയിലിംഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ സോയിൽ നെയിലിംഗിൻ്റെ പ്രവർത്തനം ഫുള്ളായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ മണ്ണിടിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഉയരത്തിലാണ് ഇവിടെ മണ്ണെടുത്തിട്ടുള്ളത്. നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ കണ്ടതുപോലെ ഒരു സുരക്ഷയില്ലാത്ത മണ്ണെടുപ്പ്. ഇതിന് മുകളിലൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ KNRC, ഞാൻ പറയണില്ല, ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്ക് പറ്റില്ല, ചില ആളുകൾ കമൻറ്റ് ചെയ്തു ഓ തുടങ്ങിയോ KNRC പോരീഷാന്ന് പറഞ്ഞിട്ട് പോട്ടെ. അപ്പോൾ മണ്ണിടിച്ചത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടല്ലോ, ഇവിടെയൊക്കെ ഇടിഞ്ഞാടിയിട്ടുണ്ടാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഇതിൻ്റെ ഞാൻ ഇപ്പോൾ നിൽക്കണേ നേരെ ബാക്കിലൊരു ചെറിയൊരു വീടുണ്ട്. അവർ വീട് പകുതി പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിക്കണമെന്നൊക്കെ പറഞ്ഞു, നഷ്ടപരിഹാരം കൊടുത്തിട്ട്. അപ്പോൾ ഇതിവിടെ സേഫ് അല്ല ഈ ഒരു ഭാഗത്ത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് വീട് നിർമ്മാണം ഒന്നും തന്നെ സേഫ് അല്ല കേട്ടോ. കാരണം നല്ല രീതിയിൽ മണ്ണിടിഞ്ഞു പോകും. കാരണം പാറയോ, നമ്മൾ മലപ്പുറം ജില്ലയിലെ പോലത്തെ പാറ ഒന്നുമില്ല ഇവിടെ, ഒക്കെ ചോടി മണ്ണ്, ഇതേപോലത്തെ മണ്ണാണ്. പാറ ഉണ്ടാകുമ്പോൾ കുറച്ചൊരു ഉറപ്പാണ് മണ്ണിനൊക്കെ.
അപ്പോൾ നമുക്ക് നിൽക്കാനൊരു ധൈര്യം ഉണ്ടോ? പക്ഷെ ഇവിടെ ഫുള്ള് മണ്ണാണ്, കണ്ടില്ലേ? അവിടെ ഒരു ക്രാക്ക് വീണിട്ടുണ്ട്. അടുത്ത മഴയ്ക്ക് ചിലപ്പം അത് ഇടിഞ്ഞിടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് തെങ്ങുകൾ ഇതിൻ്റെ താഴെ പോയിട്ടുണ്ട്. അതിനപ്പുറത്തൊക്കെ വീടുകളാട്ടോ. അപ്പോൾ ഒരു സുരക്ഷയില്ലാത്ത മണ്ണെടുപ്പ്. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണൂരുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളെ ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ ആളുകളെ, മുനിസിപ്പാലിറ്റിൻ്റെ ആളുകളെയൊക്കെ ഒന്ന് അറിയിക്കും. ഇങ്ങനെയൊക്കെ മണ്ണിടിച്ചിലുണ്ടാകുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല. ഇവിടെ പിന്നെ അറിവാളൊക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തിയ ഒരു ഭാഗമാണ്. കുറച്ച് കാലമായി ഇവിടുത്തെ പണികൾ ഇങ്ങനെ ഈ ഒരു കോലത്തിലാക്കിയിട്ടുള്ളത്. ഇവിടെയും ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഈ ഒരു സൈഡിൽ അറിവാളൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സർവീസ് റോഡ്, സർവീസ് ഇവിടെ ഒരു സ്ഥലത്ത് നമുക്കൊരു പയണി. ഇപ്പോൾ നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിലൊക്കെ പണി കഴിഞ്ഞ ഭാഗം നമുക്ക് കാണാം. ഇപ്പോൾ ടാർ ചെയ്ത ഭാഗങ്ങൾ, അതുപോലെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ടാർ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ബൈപ്പാസിൽ അത്തരം പണി കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മണ്ണിട്ടുയർത്തിയ ഭാഗത്തെ ഏറ്റവും നല്ല പണി നടന്നിട്ടുള്ള ഒരു സ്ഥലം. വേറൊരു സ്ഥലം കൂടി ഉണ്ട്, പക്ഷേ അവിടെ അത്ര ഇതില്ല. ഇത് നല്ല ഉയരത്തിൽ നല്ല രീതിയിൽ മണ്ണിട്ടുയർത്തിയിട്ടുണ്ട്. മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും കുറച്ച് ദിവസത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് വിശ്വസമുദ്രം ഇങ്ങനെ ഉയപ്പുന്നത് എന്നറിയില്ല സുഹൃത്തുക്കളെ. ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നമുക്ക് നല്ല ഒരു വല്ലാത്തൊരു ത്രില്ലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതെന്താണ് ആളുകൾക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല. ഏതായാലും ഇവിടെ ഒരു ഫാക്ടറി എന്താണ് സ്ഥാപനം എന്നറിയില്ല. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം കാട് മൂട്ടി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും കാണുന്നില്ല. ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ മെറ്റലിട്ടിട്ടുണ്ട്. അപ്പോൾ മെറ്റല് ഇത് ഇട്ടിരിക്കണത് എന്തിനാ വെച്ചാൽ, മെറ്റലല്ല, കരിങ്കല്ലിട്ടിരിക്കണത് എന്തിനാ വെച്ചാൽ, അടിയിൽ ജിയോ സിന്തറ്റിക് സൊല്യൂഷൻ അല്ലെങ്കിൽ പി വി ഡി ചെയ്ത ഭാഗങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ജിയോ ഷീറ്റ് വിരിച്ച ഭാഗങ്ങളത്തൊക്കെ, ജിയോ സെൽ ഒക്കെ ഉള്ള ഭാഗത്ത് ഇതേപോലെ മെറ്റൽ അതിന് മുകളിലിടും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ടാറിങ് നടത്തുക. അപ്പോൾ വീണ്ടും ഒരു പാലത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ കണ്ടൽക്കാടുകൾക്ക് കോട്ടം വരുത്താതെ പരമാവധി ചതപ്പ് നിലയങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാലും പുല്ലൂപ്പിപ്പുഴക്ക അരുവിലൊക്കെ, പുല്ലൂപ്പിപ്പുഴയുടെ സൈഡിലൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് പാത കടന്നു വരുന്നത്. മണ്ണിട്ടുയർത്തുന്നതിനും ഒരുപാട് പൈസ ചിലവുകൾ ഉണ്ട്. പുല്ലൂപ്പിപ്പുഴക്ക് സൈഡിലൊക്കെ മണ്ണിട്ടുയർത്തുന്നതിന് ഒരുപാട് ഗർഡറുകളുടെ ആവശ്യമുണ്ട് സുഹൃത്തുക്കളെ. ഈ ഒരു ബൈപ്പാസിൽ എത്ര പോലെ ഗർഡറുകൾ വേണമെന്നറിയോ. അപ്പോൾ അതിലുണ്ടാക്കി വെക്കാനുള്ള, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലം പോലും ഈ ഒരു ബൈപ്പാസിലില്ല. മനോഹരമായിട്ടുള്ള പുല്ലൂപ്പി പുഴ അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൽക്കാടാണ് രണ്ട് സൈഡിലും. അപ്പോൾ അധികം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥല സൗകര്യങ്ങളൊന്നും ഈ ഒരു ബൈപ്പാസിലില്ല. അപ്പോൾ പരമാവധി ഉണ്ടാക്കുക, അതിന് മുകളിൽ കയറ്റുക, ഗർഡർ കാസ്റ്റിംഗ് നടത്തുക, അതിന് മുകളിൽ ലോഞ്ച് ചെയ്യുക, അതാണ് നടക്കുള്ളൂ. അപ്പോൾ ഇവിടെയും ജിയോ സിന്തറ്റിക് സൊല്യൂഷനൊക്കെ PVD നടത്തിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മാസമായി ക്രെയിൻ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പുതിയ ക്രെയിനാണ്. അപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ വളരെ വേഗത്തിൽ എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അവിടെ 3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 4 ഉണ്ടാക്കുന്നു. അല്ലല്ല, സോറി, മാറ്റുണ്ട് ഒരുപാടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 8 ഗർഡർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മനോഹരമായിട്ടുള്ള പുല്ലൂപ്പിപ്പുഴക്ക് സൈഡിലൂടെ അതിവേഗ 6 വരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, പണ്ട് ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത എന്നെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പോൾ അതുപോട്ടെ. അപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് മനോഹരമായിട്ടുള്ള റോഡുകളുണ്ടാവില്ലേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡായിരിക്കും ഈ ഒരു കണ്ണൂർ ബൈപ്പാസ്. അത് ഞാൻ ഗ്യാരണ്ടി തരും. കാരണം രണ്ട് സൈഡിൽ കണ്ടൽക്കാടുകൾ, അതേപോലെ പുല്ലൂപ്പിപ്പുഴൻ്റെ സൈഡിലൂടെ. പുല്ലൂപ്പിപ്പുഴ ഒരു സംഭവം കേട്ടോ. കണ്ണൂർ, നമ്മൾ കണ്ണൂർ ടൗണിൽ കൂടെ പോയിട്ടാണ് ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. അത് ഉയരത്തിലാകുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടോന്നറിയോ. ഈ ഒരു ബൈപ്പാസ് ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് പുല്ലൂപ്പിപ്പുഴയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിട്ട്. കാരണം നമ്മൾ നിലവിലുള്ള ഹൈവേയിലൂടെ പോകുമ്പോൾ നമ്മൾ ഈ പുല്ലൂപ്പിപ്പുഴനെ പറ്റി അറിയുന്നില്ല. കാരണം ബൈപ്പാസിലൂടെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഉള്ള ആളുകൾക്ക് അറിയാം എത്രത്തോളം ഭംഗിയിലാണ് പുല്ലൂപ്പിപ്പുഴ ഉള്ളത് എന്ന്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ഒരു പുല്ലൂപ്പിപ്പുഴ. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ല നല്ല പ്രോജക്റ്റുകളൊക്കെ ഇവിടെ വരട്ടെ. ഇവിടെ ഒരു ചെറിയൊരു ഓവർപാസ് വരുന്നുണ്ട്. നമ്മൾ ആദ്യം വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ വലിയൊരു കുന്നായിരുന്നു. അപ്പോൾ കുന്നൊക്കെ നിരപ്പാക്കിയിട്ട് ഓവർപാസിൻ്റെ പണികളൊക്കെ തകൃതിയിൽ നടക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഓവർപാസിൻ്റെ കമ്പികളൊക്കെ ബെൻഡായി പോയിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പദ്ധതികൾ പുല്ലൂപ്പിപ്പുഴയിൽ വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും രണ്ട് ബോട്ടേറ്റോ വഞ്ചിയേറ്റൊക്കെ ഇറങ്ങും. പിന്നെ നല്ല ചളി ഉള്ള സ്ഥലമാണ് ഈ ഒരു പുല്ലൂപ്പിപ്പുഴ. അപ്പോൾ അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ആ മട്ടത്തിന് നടന്ന് പൊയ്ക്കോളും. ഇതാണ് പെയിൽ ലോഡ് ടെസ്റ്റ്. നമ്മളെ UL CS ഇത്തരത്തിലാണ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഒരുപാട് ചാക്കുകളിൽ സാൻഡ് നിറച്ചിട്ട് 1000 ടണ്ണാട്ടോ, ഡിസൈനിലൂടെ 1000 ആണ്. അപ്പോൾ 1000 ടൺ മണൽ അതിന് മുകളിൽ കയറ്റി വെക്കും. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെ, ഇതെന്താണ് സംഭവം? ഒരുപാട് നാളായി ഇത് കാണുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം എന്താണ് സംഭവം എന്നുള്ളത്.
പിന്നെ ഒരു പ്രത്യേക തരം മണ്ണാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ മഴ പെയ്ത സമയത്ത് ഇതിൻ്റെ മുകളിലൂടെ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകുന്നോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം കാലടിയിലേക്ക് പൂണ്ടു പോകുന്നുണ്ട്, ഒരു ഉറപ്പില്ലാത്ത മണ്ണ് പോലെ. അപ്പോൾ ഇതാണ് ഈ ഒരു ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലം കേട്ടോ. ഒരുപാട് പാലങ്ങളുണ്ട് ഈ ഒരു ബൈപ്പാസിൽ. ചതുപ്പ് പ്രദേശത്തെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട്, കണ്ടൽക്കാടിനെ സംരക്ഷിച്ചുകൊണ്ട്, അലൈൻമെൻറ്റ് തയ്യാറാക്കിയപ്പോൾ തന്നെ കണ്ടൽക്കാടിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. എക്കോ ഫ്രണ്ട്ലി. നാഷണൽ ഹൈവേ അതോറിറ്റി ഇനി നിർമ്മിക്കുന്ന, എന്തെങ്കിലും നിർമ്മിക്കുന്ന എല്ലാ എക്സ്പ്രസ് ഹൈവേകളും എല്ലാ റോഡുകളും ഇതേപോലെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കുമെന്ന് നിതിൻ കഡ്കരിജി ഒരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, KNRC KMC ഒക്കെ ഉപയോഗിക്കുന്നത് പോലത്തെ കട്ട ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൽ വിശ്വസമുദ്രയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വലിയ ആറി ബ്ലോക്കിനേക്കാളും പെട്ടെന്ന് പണികൾ തീരുക, ഈ ഒരു കട്ട വെച്ചുള്ള പണിയായിരിക്കുമെന്ന് ഇവർക്ക് ഒരുപാട് കാലത്തിന് ശേഷം ബോധോദയം വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും KNRC വെറുതെ അല്ല, വലിയ ആറി വാൾ ഒഴിവാക്കിയുണ്ട്, ആറി ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കുക ഈ കട്ടയാണെന്നുണ്ടെങ്കിൽ. കട്ടയുടെ നിർമ്മാണം എളുപ്പത്തിലാണ്. ഒരു ബായി നമ്മോട് പറഞ്ഞു ഒരു ദിവസം 1000 കട്ടക്ക അവന് വെക്കുന്നു. അപ്പോൾ 4 പണിക്കാരുണ്ടെങ്കിൽ 4000 കട്ട, അതുപോലെ അതൊക്കെ തന്നെയാണ് ഈ KNRS പണിക്ക് വേഗത കൂടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് കണ്ണൂർ ബൈപ്പാസിലെ ഏറ്റവും വലിയ മേൽപ്പാലം. ഇതിൽ ഗർഡറുകൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 3 സ്പാനിടയിൽ ഗർഡറുകൾ വെച്ചിട്ടുണ്ട്. 1 സ്പാനിടയിൽ 5 ഗർഡറുകളാണ് വെച്ചിട്ടുള്ളത്. ടോട്ടൽ 1 സ്പാനിടയിൽ 10 ഗർഡറുകളാണ്. നല്ല ഉയരമുള്ള, ഏകദേശം 2.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള, 100 ടണ്ണിനോടടുത്ത് ഭാരമുള്ള വലിയ ബീമുകളാണ് ഈ ഒരു ബൈപ്പാസിൽ വെച്ചിട്ടുള്ളത്. മൊത്തം 180 ഗർഡറുകളാണ് ഈ ഒരു പാലത്തിലേക്ക് മാത്രം വേണ്ടി വരും കേട്ടോ. ഈ ഒരു വലിയ പാലത്തിലേക്ക് മാത്രം 180 ഗർഡറുകൾ വേണ്ടി വരും. അതിൽ കൂടുതലാവാനാണ് ചാൻസ്. ഏതായാലും 150 ഗർഡർ വേണ്ടി വരുമെന്ന് ഇവിടുന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു. ഞാൻ പിന്നെ എണ്ണ സ്പാനിൻ്റെ എണ്ണം എടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇവിടെ കട്ടകളുടെ പണിയും ഗർഡറുകളുടെ പ്രീകാസ്റ്റിംഗ് ഒക്കെ വളരെ തകൃതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്പാനിടയിൽ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റെവിടെയും കാണാത്ത രീതിയിലുള്ള അത്രയും ലെങ്ത് കൂടുതലുള്ള സ്പാനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആറോബിയൊക്കെ ഉണ്ടല്ലോ, ആറോബിക്കിടയിലുള്ള ആ ഒരു സ്പാനിൻ്റെ ഗ്യാപ്പ് അതിനേക്കാളേറെ ഗ്യാപ്പുള്ളത് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഗർഡർ കാസ്റ്റിംഗ് ഏരിയ. അപ്പോൾ ഇവർക്ക് ഗർഡർ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റിയ അധിക സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കുക, അതിന് മുകളിൽ കയറ്റി, അത് മാത്രമേ നടക്കുകയുള്ളൂ. ചെറുതും വലുതുമായിട്ട് 4 വയഡക്റ്റുകളുണ്ട് ഈ ഒരു ബൈപ്പാസിൽ. പിന്നെ അണ്ടർപാസുകൾ, ഫ്ലൈ ഓവറുകൾ, പിന്നെ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലത്തെ വലിയ വലിയ പാലങ്ങൾ, ഒരുപാട് നീളം കൂടിയ പാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 2025 കൂടിയിട്ടൊക്കെ ഇതിൻ്റെ പണി തീരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ, പ്രതീക്ഷിച്ചോളി. പിന്നെ ഇത് 2.5 മീറ്റർ ആട്ടോ ഇതിൻ്റെ ഉയരം. ഞാൻ ഈ ഒരു ബായിനോട് ചോദിച്ചു, 2.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. സോ ടൺക്ക ആസ്പാസ്, 100 ടണ്ണിനോടടുത്ത് വെയിറ്റ് ഉണ്ടോ. നമ്മൾ കുറ്റിപ്പുറം പാലത്തിൽ വെച്ച ഗർഡർ 72 ടണ്ണാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഷീറ്റ് നിർമ്മിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മഴയത്തും പണികൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഷീറ്റുകളൊക്കെ നിർമ്മിക്കുന്നത്. പിന്നെ സുഹൃത്തുക്കളെ, വളപ്പട്ടണം പുഴയിൽ ഈ ഒരു സൈഡിൽ പെയിലിംഗ് തകൃതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ വളപ്പട്ടണം പുഴയിൽ ഡിസൈനിൽ വന്ന മാറ്റമാണ് ഈ ഒരു പാലത്തിൻ്റെ പണി ലാഗാകാൻ കാരണം. ആദ്യം പുഴയ്ക്ക് കുറുകെ 550 മീറ്റർ ആയിരുന്നു പാലത്തിൻ്റെ നീളം. പിന്നെ ജലനിരപ്പ് ഉയരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പാലങ്ങളുടെ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെ മാറ്റം വരുത്തിയപ്പോൾ പുഴയ്ക്ക് കുറുകെ 750 മീറ്ററായി ഈ ഒരു പാലത്തിൻ്റെ നീളം. ടോട്ടൽ പാലം 1 കിലോമീറ്ററിൽ കൂടുതൽ വരട്ടോ. ഈ ഒരു പാലത്തിൻ്റെ പണി കഴിയുന്നതോടുകൂടിയിട്ട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം ഈ ഒരു വളപ്പട്ടണം പുഴയ്ക്ക് കുറുകെയുള്ള പാലമായിരിക്കും. പുഴയ്ക്ക് മുകളിൽ മാത്രമാണ് 750 മീറ്റർ. ആ ഒരു വളഞ്ഞിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് 750 മീറ്ററായി നീളം കൂടിയത്. കുട്ടികളെ വീട്ടുകാർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല വെയിലാണ്, ഉച്ച സമയത്താണ് കുട്ടികളെ ഈ പുറത്ത് ഇറക്കി വിട്ടിട്ടുള്ളത്. ആരാണ് എന്താണെന്ന് അറിയില്ല. ഏതായാലും മലയാളി കുട്ടികളല്ല, നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അതിലൂടെ പോയൊരു ചേച്ചി, പണി കഴിഞ്ഞ് പോകുന്നൊരു ചേച്ചി, അവർ പറഞ്ഞു അവരുടെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ കയ്യിൽ കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ ബാക്കിൽ കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പുഴയ്ക്ക് പോകുകയാണല്ലോ, പുഴയിൽ പുഴ കാണാൻ വേണ്ടി പോകണവരുണ്ട്. ഞാൻ പോയിപ്പിച്ചോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഞാൻ വിളിച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക.
അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ എന്തെങ്കിലും പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് തിരുത്തി തരിക. പിന്നെ വീട്ടിലുള്ള ആളുകളോട് കുട്ടികളൊക്കെ ഇതേപോലെ ഇറങ്ങി നടക്കുന്നതൊക്കെ ഒന്ന് നോക്കാൻ പറയട്ടോ. ആ പെരക്കാർ പോലും അറിഞ്ഞിട്ടില്ല അവർ ഇറങ്ങി പോകുന്നത്.